വാർത്തയിലേക്ക് വിശദമായി. ചാവക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടുകയും ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ 3 ദിവസമായിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതെ പോലീസ്. 4 SDPI പ്രവർത്തകരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതായി സൂചനയുണ്ടെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതേസമയം പരിശീലനം കിട്ടിയ കൊലയാളി സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചത് SDPI പ്രാദേശിക നേതാവാണെന്നും കണ്ടെത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചാവക്കാട് സന്ദർശിച്ചു. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പോലും പ്രതികളായ SDPI പ്രവർത്തകരെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. അക്രമങ്ങൾ നടക്കുന്നു, അക്രമങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്. 1 മാസമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭീഷണി ഉണ്ടാകുന്നെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അത് അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. അങ്ങനെ ആയപ്പോൾ MLA അങ്ങനെ ഒരു പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം അന്വേഷിക്കണം. ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. 10 വർഷത്തിനിടെ കേരളത്തെ നടുക്കിയ 1 ഡസനിലേറെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലാണ് SDPI പ്രതിസ്ഥാനത്ത് വന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടിയുടെയും പ്രാദേശിക നേതാക്കൾ SDPIയുടെ കൊലക്കത്തിക്ക് ഇരയായി. വിവരങ്ങളുമായി സുവി വിശ്വനാഥ്. ചാവക്കാട് കൊലയുടെ വിശദാംശങ്ങൾ സുവി നൽകും. മുഹമ്മദ് ഷഹീദ് തുടങ്ങിയവർ ചേരുന്നു. ആദ്യം സുവിയിലേക്ക്. സുവി, ഇതുവരെയും അറസ്റ്റ് ഉണ്ടായില്ല എന്നത് വലിയ വിമർശനമായി ഉയരുന്ന സാഹചര്യം. ഇന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ചാവക്കാട് സന്ദർശിക്കുകയും ചെയ്തു. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? രേണുക, ചൊവ്വാഴ്ച വൈകിട്ട് 6:30 സംഭവം ഉണ്ടാകുന്നത്. ഒരു നാട്ടിൽ തന്നെ നടക്കുന്ന രീതിയിലുള്ള ആക്രമണമായിരുന്നു. 8 ബൈക്കുകളിലായി 14 പേരാണ് വന്നത്. ഇവർ ഒരു കയ്യിൽ വടിവാളും മറ്റൊരു കയ്യിൽ ഇരുമ്പ് പൈപ്പും ഉണ്ടായിരുന്നു. മുഖംമൂടി ധരിച്ചിരുന്നു. ചാക്ക് കൊണ്ട് ദേഹം ആസ്ഥകളും കെട്ടിവെച്ചിരുന്നു. തുടർന്ന് കൊലവിളി നടത്തുകയും നൗഷാദിനെ വെട്ടുകയുമായിരുന്നു. നൗഷാദിനെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്കാണ്, മറ്റ് 3 പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്ത്. ഈ സംഭവം നടന്ന് ഇന്നിപ്പോൾ 3 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും ഒരു അക്രമിയെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇന്നലെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ 4 പേരെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഏതാണ്ട് വടക്കേക്കാട് ഭാഗത്തുള്ള 20 പേരാണ് അക്രമികൾ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചാവക്കാട്, അതായത് പുന്നിക്ക് പരിസരങ്ങളിലുള്ളവരാണ് ഇവർ എന്നാണ് പോലീസിന്റെ സാക്ഷ്യം. ഒപ്പം തന്നെ പ്രതികളെ, ഈ കൃത്യത്തിന് ശേഷം പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ഒരു SDPI പ്രാദേശിക നേതാവാണ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ കാരി ഷാജി എന്ന് പേരുള്ള ഇയാൾ കൃത്യം നടന്നതിന് ശേഷം ഒരു അക്രമിക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നപ്പോൾ ഇയാൾ കാണിച്ചു കൊടുക്കുന്നത് സാക്ഷികൾ കണ്ടതായി പോലീസ് പറയുന്നുണ്ട്. ഇയാൾ ഇപ്പോൾ ഒഴിവിലാണ്. ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എങ്കിലും 3 ദിവസം കഴിഞ്ഞിട്ടും ഈ കൊടും കൊലപാതകത്തിന്, കൊടും അക്രമത്തിലെ അക്രമികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഏതായാലും ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ ചാവക്കാടുള്ള കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദിന്റെ വീട് സന്ദർശിച്ചു, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരം അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംവദിച്ചു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകമാണ് നടന്നത്. SDPIയുടെ പങ്ക് ഇക്കാര്യത്തിൽ SDPIയുടെ പങ്ക് വ്യക്തമാണ്. പോലീസ് ഡമ്മി പ്രതികളെ അന്വേഷിച്ച് നടക്കുകയാണ്. യഥാർത്ഥ പ്രതികളെയാണ് പോലീസ് പിടിക്കേണ്ടത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം. അഭിമന്യു പ്രതികളെ പോലും പോലീസിനെ പിടിക്കാനായിട്ടില്ല. നമുക്കറിയാം SDPI ആണ് അഭിമന്യു കൊലപാതകം നടത്തിയത്. ഈ പ്രതികളെ ഒന്നും പോലീസിന് പോലും പിടിക്കാനായിട്ടില്ല. CPMന്റെ പങ്കും ഈ വിഷയത്തിൽ അതാണ് നേരത്തെ SDPIയുടെ പേര് പറയാൻ പോലും നേതാക്കൾ മടിക്കുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ആ സമീപനം വലിയ വിമർശനങ്ങൾക്കിടെയായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി വൈകി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ വരുന്നതും. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ SDPIയുടെ പേര് പറഞ്ഞുള്ള വിമർശനത്തിന് തയ്യാറാകുന്നത്, അതിനൊപ്പം തന്നെ CPMന്റെ പങ്കും അന്വേഷിക്കണം എന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? രേണുക, ഇന്നലെ രാവിലെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരണവുമായി രംഗത്ത് വന്നത്. അപ്പോൾ SDPIയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ വിഷയം ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ ആ സമയം, അതായത് അക്രമം നടന്ന ഇത്ര സമയത്തിനുള്ളിൽ ഇത് ആരാണ് നടത്തിയത് എന്ന് കണ്ടെത്താൻ ആർക്കുമാകില്ല. ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് ഇന്നലെ മുല്ലപ്പള്ളി ആ രീതിയിൽ പ്രതികരിച്ചത്. എന്നാൽ രാത്രി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം, അതെ, SDPI തന്നെയാണ് കൊലപാതകി എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇടയിൽ ഒരു ആശയ വ്യക്തത കുറവ് ഇല്ല. SDPI ആണ് എന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ VM സുധീരനും
ഇന്നലെ SDPI തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ MLA ആയ അനിൽ അക്കരെ MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിലാണ് സ്ഥലത്തെ പ്രാദേശികമായ CPMന്റെ പങ്ക് കൂടി അന്വേഷിക്കണം, പുന്ന പ്രദേശത്ത് കോൺഗ്രസിനെ പോലെ തന്നെ സ്വാധീനമുള്ളത് CPMനാണ്, SDPIക്ക് അത്രത്തോളം സ്വാധീനം ഇല്ല എന്നാണ് അനിൽ അക്കരെ പറയുന്നത്. അതുകൊണ്ട് തന്നെ SDPI ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ CPMന് ഇത് അറിയാതിരിക്കില്ല, CPMന്റെ പ്രാദേശിക നേതൃത്വത്തിന് അറിയാതിരിക്കില്ല എന്നാണ് അനിൽ അക്കരെ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യം, അനിൽ അക്കരയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല CPMന്റെ പങ്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. രേണുക, ശരി, തുടരുക. ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹീദ്, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടിയുടെയും പ്രാദേശിക നേതാക്കൾ SDPIയുടെ കൊലക്കത്തേക്ക് ഇരയായിട്ടുണ്ട്. അപ്പോൾ പോലും SDPIക്കെതിരെ രംഗത്ത് വരുന്നതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും സംശയങ്ങൾ ഉണ്ടാകുന്നു, അവർ മടിക്കുന്ന ഒരു സാഹചര്യം, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുക കൂടി ചെയ്യുകയാണ്. ഈ SDPIയുടെ കൊലക്കത്തി രാഷ്ട്രീയം, അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. രേണുക, ഈ ഏറ്റവും ഒടുവിൽ നടന്ന നൌഷാദ് കൊലപാതകവും എടുത്തു പരിശോധിച്ചാൽ തന്നെ SDPI നടത്തുന്ന, അല്ലെങ്കിൽ അതിന്റെ സംഘടനാരൂപമായ പോപ്പുലർ ഫ്രണ്ടും അതിന്റെ ആദ്യ രൂപമായ NDFും ഒക്കെ നടത്തിയ കൊലപാതകങ്ങൾക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. അതായത്, ഒന്ന്, കൊലപാതകം നടത്തുന്ന രീതി വളരെ കൃത്യമായ രീതിയിൽ തന്നെ ആസൂത്രണത്തോടുകൂടി മുന്നൊരുക്കം നടത്തി, ഗൂഢാലോചന നടത്തി, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന രീതി, ഏറ്റവും ഒടുവിൽ നൌഷാദിനെ കൊന്ന രീതിയും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും. 7 ബൈക്കുകളിലായി എത്തിയ 14 പേർ വളരെ കൃത്യമായ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ തന്നെ കൊല നടത്തി പോവുകയായിരുന്നു. അതിനെ രക്ഷിക്കാൻ ശ്രമിച്ച കൂടെയുള്ളവർക്കും മാരകമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ തന്നെയാണ് കണ്ണൂരിൽ കൊല്ലപ്പെട്ട മുസ്ലിം പ്രവർത്തകന്റെ സാഹചര്യവും ഉണ്ടായത്. അതായത്, വളരെ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും ആസൂത്രണവും നടത്തിയാണ് കൊലപാതകം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസിന് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അതിനുശേഷം എന്ത് ചെയ്യണമെന്നുള്ള കാര്യവും വളരെ കൃത്യമായ രീതിയിൽ നേരത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് അന്വേഷണവും അതുകൊണ്ട് തന്നെ പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. മറ്റൊരു കാര്യം, ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് അവർ ടാർഗറ്റ് ചെയ്ത വ്യക്തിയെക്കുറിച്ച് അവർ നടത്തുന്ന പ്രചരണമാണ്. ഇത് തുടക്കം മുതൽ തന്നെ 1998 പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ NDF ആദ്യമായ ഒരു കൊലപാതകം തൃശൂരിലെ തിരുവില്ലാമലയിൽ ഫക്കീർ ഉപ്പാപ്പ എന്നുള്ള ഒരാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കൊലപാതകം നടത്തുന്ന ആൾക്കൂട്ടം നോക്കി നിൽക്കുകയായിരുന്നു കൊലപാതകം. അത് ഇസ്ലാം മതവിരുദ്ധമായ ചില കാര്യങ്ങൾ ഈ ഫക്കീർ ഉപ്പാപ്പ അവിടെ നടത്തി എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം വിശ്വാസി കൂടിയായ ഫക്കീർ ഉപ്പാപ്പയെ കൊലപാതകം നടത്തുന്നത്. ഇത് പട്ടാപ്പകൽ വളരെ കൃത്യമായി ആൾക്കൂട്ടം നോക്കി നിൽക്കേ നടത്തിയ കൊലപാതകമായിരുന്നു. ഈ കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ ഫക്കീർ ഉപ്പാപ്പയെ വളരെ മോശമായ രീതിയിൽ, വളരെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്ന രീതിയിലൊരു പ്രചരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പൊട്ടുപിന്നാലെ നടന്ന കോഴിക്കോട് തന്നെ നാദാപുരത്ത് നടന്ന ഈന്തുള്ളതിൽ ബിനുവിനെ കൊലപാതകം നടത്തിയ സംഭവത്തിലും ബിനുവിനെതിരെ വളരെ മോശം രീതിയിലുള്ള പ്രചരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നും അവരുടെ NDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് പിന്നീട് ആ പ്രചരണമെല്ലാം തെറ്റാണെന്ന് പിന്നീട് ആരോപിക്കപ്പെട്ട, അല്ലെങ്കിൽ പ്രചരണത്തിന് വിധേയയായ സ്ത്രീ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏറ്റവും പിന്നീട് നടന്ന 30 കൊലപാതകങ്ങളിലും സമാനമായ രീതിയിലാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിനിടയിൽ നടക്കുന്നുണ്ട്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വർഗീയ സ്വഭാവമുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നൌഷാദിനെതിരെയും ഇപ്പോഴുള്ള ഈ പ്രചരണവും അതിന്റെ ഭാഗമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നൌഷാദിനെതിരെയും ഒപ്പം തന്നെ കണ്ണൂരിൽ കൊല്ലപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെയും വളരെ മോശം രീതിയിലുള്ള പ്രചരണം, അവർ ഒരു പ്രത്യേകിച്ചും ഒരു സദാചാര ബോധം, അല്ലെങ്കിൽ സദാചാര പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. സമൂഹത്തിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ഈ അവരുടെ സോഷ്യൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ, SDPIയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നൌഷാദിനെതിരെ വളരെ കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ കൊലപാതകത്തിന് മുൻപേ തന്നെ പ്രചരണം നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നൌഷാദ് കൊല്ലപ്പെടേണ്ടതാണ് എന്ന് വളരെ കൃത്യമായ ഒരു പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൊലപാതകത്തിന് ശേഷം അവർക്ക് രക്തം നൽകാൻ കോഴിക്കോട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന കമ്മിറ്റിയായ ഹിറ സെന്ററിൽ നിന്നും ആളുകൾ പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ രൂപേണ രീതിയിലുള്ള ഒരു പോസ്റ്റ് അത് കൃത്യമായ രീതിയിൽ ഫേസ്ബുക്കിൽ നടത്തുന്നു. അതായത്, അധ്യാപകൻ ജോസഫിന്റെ കൈവെട്ടിയ സംഭവത്തിൽ ജോസഫിന് രക്തം നൽകാൻ സോളിഡാരിറ്റി പ്രവർത്തകർ, ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ സോളിഡാരിറ്റി പ്രവർത്തകർ പോയിരുന്നു. ഈ സംഭവത്തെ പരിഹസിച്ചുകൊണ്ട്, അതിനെ എടുത്ത് ഉന്നയിച്ചുകൊണ്ടാണ് ഒരു പ്രവർത്തകൻ ഈ രീതിയിൽ നൌഷാദ് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ നൌഷാദിന് രക്തം നൽകാൻ ജമാഅത്ത് അമീറിനോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞ് കൊലപാതകത്തിന് മുമ്പ് വളരെ കൃത്യമായ രീതിയിലുള്ള
എന്നുള്ള ഒരു പോസ്റ്റ് ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ഗ്രൂപ്പുകളിൽ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടികളും ഒരുപക്ഷെ ഈ കൊല്ലപ്പെട്ടത് മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നിട്ട് കൂടി ഇരു പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് കൃത്യമായ ഒരു പ്രതികരണം പോലും നടത്താൻ കഴിയാതെ പോകുന്നതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും എസ് ഡി പി നേതാക്കളും രഹസ്യ ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളുണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. ഒപ്പം അതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഈ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രചരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി യുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിനെ മറികടന്നു പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് സ്വന്തം പ്രവർത്തകന്റെ രക്തസാക്ഷിത്വത്തെ ഏറ്റെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ പ്രവർത്തകർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രചരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി യുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സാമൂഹ്യ ഒരു പിന്തുണ അല്ലെങ്കിൽ ഈ സാമൂഹ്യ മേൽക്കൈയുടെയും മേൽബലത്തിന്റെയും പേരിലാണ് തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്താൻ അവർക്ക് കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വേണം നൌഷാദിന്റെ കൊലപാതകത്തെ നമുക്ക് കാണാൻ. രേണുക, ശരി, തുടരുക ഷഹീദ്. ഇപ്പോൾ സമദ് കുന്നക്കാവ് സോളിഡാരിറ്റി പ്രതിനിധി.